വാട്സ് അപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമർ ബോയ്. മറ്റൊരു മൈക്രാഫ്റ്റിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഗൈസ്, നമ്മൾ പിന്നെയും എത്തിയിരിക്കുകയാണ് MZRP യുടെ മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട്. സോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു കില്ലാടി എപ്പിസോഡ് ആയിരിക്കും. അത് എന്നത്തെ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമ്മൾ അധികം വാചാടി ഇല്ലാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് കയറാൻ പോവാണ്. Let's jump the video. So guys, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആ ഒരു സ്പോണിലാണ്. സോ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ആർക്കെങ്കിലിട്ട് ഒരു ട്രോൾ കൊടുക്കാൻ പോകണം. കുറച്ച് നാളായാലേ നമ്മൾ ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ ആർക്കെങ്കിലും ഇട്ട് ഒന്ന് ട്രോൾ കൊടുക്കാൻ പോകണം. നമ്മുടെ കണ്ണാപ്പി കുറച്ച് ആവശ്യമായിട്ട് പുറത്ത് രാജ്യത്തേക്ക് പോയത് കൊണ്ട് തന്നെ അവനിപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ട്രോളും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റൂല. സോ വി മിസ് യു കണ്ണാപ്പി. അപ്പോൾ കണ്ണാപ്പിയുടെ വീടും കാര്യങ്ങളൊക്കെ ഇതാണ്. ഗൈസ്, അവന് ആരോ ഓരോ ട്രോൾ കൊടുത്തിട്ടുണ്ട്. ആരാണെന്ന് അറിയാൻ വയ്യേ. അപ്പോൾ എൻ്റെ ചെക്കനെ തൊട്ട ആരുടെയും ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ ഇവന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും കണ്ണാപ്പിക്ക് ട്രോൾ കൊടുത്താൽ. സോ ഇവരിൽ ഒരാളെ ഞാൻ പിടിക്കാൻ പോകണം. കഴിഞ്ഞ ദിവസം ഞാൻ റാൻഡത്തിനിട്ട് ഒരു ചെറിയ ഒരു സ്പോട്ട് ട്രോൾ കൊടുത്തായിരുന്നു. അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തിട്ടുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വേറൊരു കില്ലാടിക്കാണ്. പക്ഷേ അവന് വീടും കാര്യങ്ങളൊന്നും ഇല്ല. ടോമിനിട്ടാണ് ഞാൻ ഇന്ന് ട്രോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോഴേ ടോമിന് ഇവിടെ വീടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു വീട് അവൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കിടുക്കാച്ചി ട്രോളും കൂടെ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഏരിയ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, നമ്മുടെ സിറ്റി തുടങ്ങിയത് തൊട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ കണ്ടു കഴിഞ്ഞാൽ അകത്ത് കയറണം, അകത്ത് കയറി പണി മേടിക്കണം. അതിന് പറ്റിയൊരു ട്രോളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? ബ്ലാക്ക് പാന്തറും പിന്നെ ആരാ ഉള്ളത്? ഓ, ബ്ലാക്ക് പാന്തർ മാത്രമേ ഉള്ളൂ. സോ അവനെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ ട്രോൾ കൊടുക്കാൻ. ഇവിടെ എവിടെയെങ്കിലും ലെഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഓക്കെ, ഇതിനകത്തുണ്ട്. അപ്പം നമുക്കിവനെ ബ്ലാക്ക് പാന്തറിനെ ഇനി വെളിയിൽ ഇറക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് സുരക്ഷിതമായിട്ട് കെട്ടാം. എന്നിട്ട് ഇവിടുത്തെ ബിൽഡിംഗ് വർക്ക് അങ്ങ് തുടങ്ങാൻ കഴിയും. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം. ഇത് എന്തിനാ ഇങ്ങനെ കൊണ്ടുപോകണം? ഇങ്ങനെ കൊണ്ടുപോയവർ ഓക്കെ. വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. സബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവരെ അതും ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഇവനെ ഒരു സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പം ഇവിടെ വേണ്ട, പുറത്തുനിന്ന് മുന്നോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഇവനെ ഇവിടെ കെട്ടിയിടാം ഗൈസ്. ഓക്കെ, ഇവിടെ കിടന്നു. ഓക്കെ, അപ്പോൾ അവനെ നമ്മളവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. സോ വീടൊക്കെ വെച്ചതിന് ശേഷം അവനെ അങ്ങോട്ട് മാറ്റാം. അപ്പം ഞാൻ ഒരു ക്രൂലായിട്ടുള്ള ഒരു ട്രോളാണ് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് നാളായി നമ്മൾ ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ വീഡിയോ എന്തായാലും എൻജോയ് ചെയ്തു. ഞാൻ പോയി തന്നെ ബിൽഡ് ചെയ്തിട്ട് പെട്ടെന്നൊരു ചെറിയ വീട്. സോ ഗൈസ്, അങ്ങനെ നമ്മളെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞ് നട അടിപൊളി ഒരു മാൻഷനാണ് ഉണ്ടാക്കിയത്. എൻ്റെ മോനെ ഇതൊരു ഒരു വൺ സെറ്റപ്പാണ്. ഞാൻ കുറേ നേരം ഇരുന്ന് ഉണ്ടാക്കിയ ഒരു മാൻഷനാണ്. ടൈം നല്ലോണം എടുത്തു. റിപ്ലൈ മോഡ് പറ്റുമെങ്കിൽ ഞാൻ ഇട്ടേക്കാം ടൈം ഉണ്ടെങ്കിൽ. എനിക്ക് നല്ല കോൾഡ് ഫീവർ ഉണ്ട്. സോ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. യാ, അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ബിൽഡ് എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ ആ ബിൽഡ് കാണാൻ? ടെൻഡായി ഗൈസ്, ഇതാണ് നമ്മൾ ടോമിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അവൻ്റെ മാൻഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഒരു വലിയൊരു മാൻഷൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്രയും ഏരിയ മൊത്തം നമ്മൾ എടുത്ത് കളഞ്ഞ് അവിടെ ഒരു ബിൽഡാണ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ ഓൺ കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവൻ്റെ ഒരു നീല ലൈറ്റ് ബ്ലൂ കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മാൻഷൻ. അപ്പോൾ ഇതെന്തായാലും അവന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്തായാലും അവന് ഇഷ്ടപ്പെട്ടിരിക്കും. സോ അതിൽ ഒരു സംശയമില്ല മോനെ. ഇത് ആർക്കായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്കായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ അത്രയേ ഉള്ളൂ മോനെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അതിനകത്തോട്ട് കയറാം. നമുക്ക് ട്രോള് ഞാൻ ഇതുവരെയായിട്ടും വച്ചിട്ടില്ല കേട്ടോ. ട്രോൾ എന്തായാലും വയ്ക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന നമുക്ക് പൊട്ടിത്തെറിപ്പിക്കുന്നില്ല. അതൊക്കെ പിന്നെ അടുത്ത സ്റ്റേജ് മോനെ. ആദ്യമേ അവൻ ഒന്ന് കാണട്ടെ, കണ്ണു നിറയെ ഒന്ന് കണ്ടിട്ട് പിന്നീട് നമുക്ക് പണി കൊടുക്കാം. അപ്പോൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഹോളും കാര്യങ്ങളൊക്കെ. അതായത് ഇവിടെ ഒരു വലിയൊരു ഹോളും അതേപോലെ തന്നെ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. അതാ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു അപ്പുറത്ത് ചെയ്തേക്കുന്നത് തന്നെ ഒരു സിറ്റൗട്ട് പോലത്തെ ഒരു ഏരിയ. പിന്നീട് ഇതിൻ്റെ ടോപ്പ് മുകളിലായിട്ടാണ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് ഇതാ ഇതേപോലെ കയറി പോകണം. രണ്ട് മൂന്ന് സൈഡിലായിട്ട് നാടെ ഇവിടെ റൂമുണ്ട്. ഇപ്പുറത്തും അതേപോലെ തന്നെ ഒരു റൂമും ഡൈനിങ് ഹാളും എല്ലാം ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റൂമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് റൂമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ടോമിന് വേണ്ടി ചെയ്തേക്കുന്ന വീടെന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഗാർഡനും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. റിച്ച് മോനെ വെൻ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ട്രോള് നിങ്ങൾക്ക് അറിയണ്ടേ, ട്രോള് അറിയണ്ടേ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രോളെന്ന് പറയുന്നത്. ഇവിടെ എൻട്രിയിലായിട്ട് നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്യും. ഇതാട്ട് ഇവിടെ ലിവർ വെച്ചേക്കുന്നുണ്ടാ. ഈ ലിവറിൻ്റെ അവിടെ ഒരു സാധനം നമ്മൾ വെച്ചു കൊടുക്കും. അപ്പോഴെന്തിരിയും ഇവനിങ്ങനെ തുറക്കുന്ന ടൈമിൽ TNT സൗണ്ട് കേൾക്കും. കണ്ടോ, ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു. ഞാൻ അതിൻ്റെ സെറ്റപ്പിനുള്ള ഐറ്റങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഇപ്പം വരാം. എന്നിട്ട് നമുക്ക് ആ ട്രോൾ അങ്ങോട്ടൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്ത് കാണിച്ചു.
സോ ഗൈസ് നമ്മള് ട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ഇതിനി ഇങ്ങ് അടയ്ക്കാം. ഞാനിവിടെ ഡോറ് വെക്കുന്നില്ല, അതിന് പകരം ഇവിടെ നമുക്കൊരു ലെറ്റർ എഴുതാം. പുഷ് ദ ലിവർ ഡോർ ഓപ്പൺസ് ഓട്ടോ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ലൈറ്റും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഈ ലിവർ അവൻ വലിക്കുന്ന ടൈമില് അപ്പുറത്തും കൂടെ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. അവിടെ ചെറിയൊരു എന്താ പറയാ ഗൈസ്, ഒരു ചെറിയൊരു ഭയം അത്രേ ഉള്ളു. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കൊടുക്കും. നമുക്ക് ഇവിടെയും കൂടെ ആ സെയിം ഡയലോഗ് എഴുതി വെക്കാമേ. ഓക്കെ, അതും എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഗ്ലോസ് സ്റ്റിക്കും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഇനി ഇതങ്ങ് അടയ്ക്കാമേ. അപ്പൊ സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ടോം അവിടെ നിന്ന് നടന്നു വരുമായിരിക്കുമല്ലോ. അപ്പൊ ഇത് മെൻഷൻ കാണുന്നു. അപ്പൊ ഇവിടെ ഡോറില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഓപ്പൺ ആക്കും. അപ്പൊ അവൻ വിചാരിക്കും റെഡ് സ്റ്റോൺ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് അവൻ ഇത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ. അപ്പൊ അവൻ പാനിക്കാവും, ഇറങ്ങി ഓടും, ട്രോളാണെന്നും പറഞ്ഞ്. പക്ഷേ വീട്ടിനൊരു കുഴപ്പവും പറ്റൂല. അപ്പൊ അവൻ വീണ്ടും വരുന്നു, ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും, ഒരു പ്രശ്നമില്ല. വീണ്ടും ഓപ്പൺ ചെയ്യും, വീണ്ടും ചെയ്യേണ്ടിയുടെ സൗണ്ട്, പാനിക്കാവും. അപ്പൊ ഇതൊരു പാനിക്ക് ആയിട്ടുള്ള ഒരു ട്രോളാണ് ഗൈസ്. ഓക്കെ, ഇതുണ്ടോ, ഒരു പാനിക്ക് ട്രോളാണ്. നമ്മൾ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവൻ്റെ വീഡിയോയിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണും. എന്താണ് നമ്മൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ചെറിയ ഒരു ഒരു ട്രോള് ഗൈസ്. ഇതൊക്കെയാണ് ട്രോൾ എന്ന് പറയുന്നത്. പൊട്ടിപ്പ് മാത്രമല്ല ട്രോള്, ഇതാണ് ട്രോള്. അവൻ എന്തായാലും ഒരു പാനിക്ക് ട്രോളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, കണ്ടോ, ഒരു പാനിക് ട്രോളാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ട്രോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള കുറേ 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 ട്രോളുകൾ ഇനിയും ഒരുപാടുണ്ട്. ഈ മാൻഷനൊക്കെ നമുക്ക് വഴിയുണ്ട് മോനെ, കയറ കുറേ കിടിലം പരിപാടികൾ എൻ്റെ തലയിൽ ഇരിപ്പുണ്ട്. അവിടെ ഓരോരുത്തരും പേടിച്ച് വിറയ്ക്കാൻ പോവുകയാണ്. സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇത് ടോമിനോട് ചെന്ന് പറയരുത് ദേവി ഇത്. സോ അതും ഞാൻ ഒരു ചെറിയ റിക്വസ്റ്റ് പോലെ പറയുകയാണ്. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്.